ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജസ് ഓഫ് അബൻഷ. അപ്പോൾ ഞാനത് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങൾ പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിന് നിങ്ങൾക്ക് 8 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന 3 ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത്, ദ ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് ഡെവലപ്ഡ് ബൈ FW ടെയ്ലർ. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന FW ടെയ്ലറ് ഫോർമുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സയൻറ്റിഫിക് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ്, മെയിനായിട്ട് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, അതുപോലെ തന്നെ പീസ് വെയ്റ്റ് സിസ്റ്റം, അതുപോലെ വർക്ക് സ്റ്റഡി, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. 8 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യനാണ് സയൻറ്റിഫിക് ടെക്നിക്സ് ഫോർമുലേറ്റഡ് ബൈ FW ടെയ്ലർ. രണ്ടാമത്തത് പ്ലാനിംഗ് പ്രോസസ്സിലുള്ള വേരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ആദ്യം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യൂ, പ്ലാനിംഗ് പ്രിമൈസസ് നടത്തുന്നു, ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കുന്നു, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, ബെസ്റ്റായത് സെലക്ട് ചെയ്യുന്നു, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്ലാനിംഗ് പ്രോസസ്സിലെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയസ് സ്റ്റെപ്സ് നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ ഫങ്ഷണൽ സ്ട്രക്ചർ. നമ്മുടെ 5th ചാപ്റ്റർ ഓർഗനൈസേഷനിൽ പഠിക്കുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ്റെ ബേസിൽ, ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒത്തിരി ഫങ്ഷൻസുകൾ നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഫങ്ഷൻ, മാർക്കറ്റിംഗ് ഫങ്ഷൻ, സെയിൽസ് ഫങ്ഷൻ, ഫിനാൻസ് ഫങ്ഷൻ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് നടക്കണം. അങ്ങനെ ഫങ്ഷൻസിൻ്റെ ബേസിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പഠിക്കാം. ഓക്കെ, കൂടുതലും സ്മോൾ സ്കെയിൽ ആവുന്ന സ്ഥാപനങ്ങൾക്കൊക്കെയാണ് അത് കൂടുതലായിട്ട് യോജിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 8 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1, 2, 3, 4, 5, 8 ഇങ്ങനെ 6 സെക്ഷൻ മാർക്കുകളുടെ ചോദ്യങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ് ഫോർ യുവർ എക്സാം. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.